നമസ്കാരം. പാട്ടുവിശേഷങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ദക്ഷിണാമൂർസ്വാമി, ദേവരാജ് മാസ്റ്റർ, ബാബുക്ക, എം എസ് പി സാറ്, രാഘവൻ മാസ്റ്റർ തുടങ്ങിയ മഹാരഥന്മാരായിട്ടുള്ള സംഗീത സംവിധായകർക്ക് ശേഷം വന്ന സംഗീത സംവിധായകരിൽ ഏറ്റവും ശ്രദ്ധേയരായ സംഗീത സംവിധായകരിൽ ഒരാൾ, സ്വന്തമായ ശൈലിയിലൂടെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന ഒരാൾ, മറ്റുള്ളവരുടെ ശൈലിയിൽ വിവിധങ്ങളായ ശൈലിയിൽ നിന്നുള്ള നല്ല ഫ്ലവേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായ ഒരു ശൈലി കെട്ടിപ്പടുത്ത ഒരു സംഗീത സംവിധായകൻ മറ്റാരുമല്ല ശ്രീ രവീന്ദ്ര മാസ്റ്റർ. രവീന്ദ്ര മാസ്റ്റർ എന്ന സംഗീത സംവിധായകൻ മറ്റ് സംഗീത സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനായത് എങ്ങനെയെന്ന് നോക്കിയാൽ പല കാരണങ്ങളുണ്ട്. മറ്റ് പല സംഗീത സംവിധായകരും അവരുടെ ഗുരുക്കന്മാരുടെ ശൈലിയിൽ തുടങ്ങി കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് സ്വന്തമായ ഒരു ശൈലിയിലേക്ക് വന്ന അവരാണ് പലരും. പക്ഷേ രവീന്ദ്ര മാസ്റ്ററുടെ ശൈലി എന്ന് പറയുന്നത് ഇവരെല്ലാവരുടെയും, ഇപ്പം ദക്ഷിണാമൂർ സ്വാമിയുടെ അല്ലെങ്കിൽ ദേവരാജ് മാസ്റ്ററെ, എം എസ് വി സാറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാബുക്കയുടെ ഒക്കെ ശൈലികളിൽ ചില ഫ്ലേവേഴ്സ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്വന്തമായ ഒരു ശൈലിയാണ് അദ്ദേഹം കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്ര സംഗീതം എന്ന് തന്നെ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഫിലിം മ്യൂസിക്കിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ഗാനങ്ങൾ, ഏറ്റവും അധികം ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്, പിന്നീട് പാടിയിരിക്കുന്നത് ശ്രീകുമാറേട്ടനാണ്. അതിനുശേഷം വന്ന തലമുറയിൽ ബിജു നാരായണൻ അല്ലെങ്കിൽ വിധു പ്രതാപ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരു തലമുറയിൽ എടുത്തു നോക്കുമ്പോൾ വളരെ കുറച്ച് പേർക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നുള്ളത് രവീന്ദ്ര മാസ്റ്ററിന് വേണ്ടി രണ്ട് മൂന്ന് സോങ്സ് എനിക്ക് പാടാൻ പറ്റിയെന്നുള്ളതാണ്. ആദ്യത്തെ ഗാനം പാടിയത് തിങ്കൾക്കുറി എന്നുള്ള ഒരു സോങ് ആയിരുന്നു, ചിത്രശേഷിയുടെ കൂടെ ഡ്യുവറ്റ്. രണ്ടാമത്തെ ഗാനം പാടിയത് ഗ്രീറ്റിംഗ്സ് എന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ശ്രീ അരുൺ ഘോഷ് നിർമ്മിച്ച് ശ്രീ ഷാജുൻ കാര്യാൽ സംവിധാനം ചെയ്ത ഗ്രീറ്റിംഗ്സ് എന്ന മൂവിക്ക് വേണ്ടി ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്ര മാസ്റ്റർ ഈണം പകർന്ന്, ഞാനും ഗായത്രിയും ചേർന്ന് പാടിയ മിഴികളിൽ എന്ന ഗാനത്തിൻ്റെ പാട്ടുവിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. രവീന്ദ്ര മാസ്റ്ററുമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന് വേണ്ടി ആദ്യഗാനം പാടിയ കഥകളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാട്ടാണ്. 2004 എന്ന വർഷം എനിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വർഷമാണ്. 2004 എൻ്റെ മാരേജ് നടന്നത്. അപ്പം മാരേജിന് രവീന്ദ്ര മാസ്റ്റർക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പിന്നീട് പൂജ സ്റ്റുഡിയോയിൽ എത്തിയതിന് ശേഷം ഒരു പുതിയ സിനിമയുടെ വർക്ക്, അതായത് ഈ ഗ്രീറ്റിംഗ്സ് എന്ന മൂവിയുടെ വർക്ക് നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, നീയും വൈഫും കൂടെ വരണം, ഞാൻ എനിക്ക് നിങ്ങളെ കാണാനും സാധിച്ചിട്ടില്ല, ഒരു പാട്ടുമുണ്ട് നിനക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മാഷുമായിട്ട് അത്രയും അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ തന്നെ ഒരുപാട് പാട്ടുകളൊന്നും എനിക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് മാസ്റ്റർക്ക്, പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് സോങ്സ് ഞാൻ മാഷ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളൂ. അപ്പോൾ മാഷിൻ്റെ ഒരു കോൾ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും വൈഫും കൂടെ പൂജാ സ്റ്റുഡിയോയിൽ എത്തി. അവിടെ എത്തിയപ്പോൾ മാഷ് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു, ആശംസകളൊക്കെ നേർന്നു, എന്നിട്ട് പാട്ട് പ്ലേ ചെയ്ത് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള പാട്ട് എന്ന് പറഞ്ഞു. പാട്ട് ഒരു പ്രാവശ്യം പ്ലേ ചെയ്തതിന് ശേഷം എൻ്റെ വൈഫിനെ നോക്കി മാഷ് പറഞ്ഞു, നീ പാടുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ പാടുമെങ്കിൽ ഈ പാട്ട് നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഞാൻ അന്നത്തെ സമയത്ത് വൈഫ് പാടുമോ എന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. കുറേശ്ശൊക്കെ മോളും അറിയാം, പിന്നീട് കുറേശ്ശെ പാടും എന്നുള്ളത് പിന്നീടാണ് എനിക്കും മനസ്സിലായത്. ഒരു പക്ഷേ അന്ന് കുറച്ച് പാടുന്ന ഒരു 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 ടാലൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ രവീന്ദ്ര മാഷ് പറഞ്ഞ പോലെ ആ ഒരു പാട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടുമായിരുന്നു. പക്ഷേ എന്തായാലും മാഷൊരു സന്തോഷം കണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ആശംസ പോലെയോ, അല്ലെങ്കിൽ മാഷിന് നമ്മളെ വിളിച്ച് ഒന്ന് ആശംസിക്കാനുള്ളൊരു അവസരം കൂടി ആയിരുന്നതുകൊണ്ട് മാഷ് അങ്ങനെ ഒരു ഓഫർ കൂടെ മുമ്പോട്ട് വെച്ചിരുന്നെങ്കിലും അന്ന് അന്ന് പാടാനൊന്നും സാധിച്ചില്ല, അന്ന് പാടിയൊന്നുമില്ല. അതിന് ട്രൈ ചെയ്യാവുന്നൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല ബീഫിൻ്റെ ഒരു കീർത്തി എന്നാണ് കീർത്തിക്ക്. അപ്പോൾ അതിനുശേഷം ഗായത്രിയാണ് ആ ഡ്യുവറ്റ് സോങ് പാടിയത്. അന്ന് പാടി കഴിഞ്ഞതിന് ശേഷം രവീന്ദ്ര മാഷിൻ്റെ വൈഫും വന്നു. അങ്ങനെ എൻ്റെ മാരേജിൻ്റെ ഭാഗമായിട്ടൊരു കല്യാണ സമ്മാനമായിട്ടാണ് ഈ ഒരു പാട്ട് എനിക്ക് വന്നത്. ഫസ്റ്റ് റെക്കോർഡിംഗ് റൂമിൽ എനിക്ക് പാട്ട് പറഞ്ഞു തന്നു, അത് ഞാൻ പാടി കേൾപ്പിച്ചു. അതിനുശേഷം മാഷ് റെക്കോർഡ് ചെയ്തു. ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തതിന് ശേഷം വന്ന് കേൾക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഒരു പ്രാവശ്യം കൂടെ ഒരു ഫുൾ ടേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ടേക്കും കൂടെ പാടിയ ശേഷം മാഷ എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ഇതിൽ ഏത് ടേക്കാണ് ഇഷ്ടപ്പെട്ടത്? രണ്ടും ഫുള്ള് കേക്ക്, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഫൈനലായിട്ട് വയ്ക്കാം. അയ്യോ മാഷ, അപ്പം മാഷിയുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. അതല്ല, എനിക്ക് രണ്ട് ടേക്കും ഇഷ്ടമായി, പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട ടേക്കാണ് ഇതിൽ വയ്ക്കേണ്ടത്, അതുകൊണ്ട് നീ സെലക്ട് ചെയ്തതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ടേക്കിൻ്റെ കാര്യം പറഞ്ഞു, മാഷ അത് സെലക്ട് ചെയ്തു. പിന്നീടാണ് ഗായത്രി വന്ന് പാടിയതും. അതൊരു ഡ്യുവറ്റ് സോങ് ആയിട്ടാണ്, ജയസൂര്യയും കാവ്യയും അഭിനയിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ് സീക്വൻസ് ആയിരുന്നു. ഷാജിൻ കാര്യൽ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹം പിന്നീട് വടക്കുനാഥനും പോലുള്ള വളരെ വലിയ പ്രൊജക്റ്റുകളൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതുപോലെ ഗിരീഷേട്ടൻ്റെ ഒഫ്കോഴ്സ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടാണ് ഗിരീഷേട്ടൻ്റെ. ജയസൂര്യ ആയിട്ട് എനിക്ക് വളരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അന്ന്. ജയനു വേണ്ടി ആ ഒരു പാട്ട്, ജയനും കാവ്യയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ എനിക്കും ഗായത്രിയും കൂടെ ഒരു പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ളത് അന്നത്തെ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം പകർന്ന ഒരു വസ്തുതയായിരുന്നു. വസന്ത തീരം നമ്മളെ മറക്കുകില്ലെന്ന് മുത്തേ, ഈ വസന്ത തീരം നമ്മളെ മറക്കുകില്ലെന്ന് മുത്തേ, നിഴികളിൽ തളിരിടും പവിഴമന്ദാരം. രവീന്ദ്ര മാസ്റ്റർ എനിക്ക് ഒരു സംഗീത സംവിധായകൻ എന്നതുപോലെ തന്നെ ഏറ്റവും അടുത്ത എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ മാഷിൻ്റെ വൈഫ് ശോഭ ചേച്ചി, രണ്ടുപേരും വളരെയധികം മാനസികമായിട്ട് അടുപ്പമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ്. അത് തൊട്ടറിഞ്ഞ ഒരുപാട് മൊമെൻറ്റ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പാട്ടിനോട് ചേർന്ന് ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് റെക്കോർഡിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പം അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആര് പറഞ്ഞു, അപ്പോൾ ഇനി സ്റ്റുഡിയോയിൽ നിന്ന് ആരെങ്കിലും അറേഞ്ച് ചെയ്തതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അകത്തേക്കാണ്. അപ്പം മാഷിനോട് പറഞ്ഞു, മോനെ ഞാനാണ് ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ വളരെ ഇതായിട്ടിങ്ങനെ മാഷിനെ നോക്കി പറഞ്ഞു, നമ്മൾ തമ്മിൽ എത്രയോ വർഷമായിട്ട് അറിയണം, പക്ഷേ നമ്മൾ ഇതുവരെ ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒന്നും ഒരു മീഡിയയിലൊന്നും വന്നിട്ടില്ല. അധികം പാട്ടിൽ പാടിയിട്ടില്ലെങ്കിൽ കൂടി തന്നെ ഈ ഒരു പാട്ട് നല്ല രീതിയിൽ വരണം, അതുകൊണ്ട് ഞാനാണ് ഇത് അറേഞ്ച് ചെയ്തത്. നീ ഈ ഫോട്ടോ കിട്ടിയതിന് ശേഷം മറ്റ് മീഡിയയിൽ പോയി എല്ലാവർക്കും ഈ ഫോട്ടോ കൊടുത്ത് ഞാൻ ഈ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയണം.
തീർച്ചയായിട്ടും നിനക്ക് ഈ ഒരു പാട്ടുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിന് നല്ലൊരു പാട്ടാണിത്. അപ്പം അതുകൊണ്ട് ഈ ഒരു പാട്ട് നിനക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വരും എന്ന് പറഞ്ഞു മാഷ്. ഞാനപ്പോൾ ആലോചിച്ചു, കാരണം ഇത്രയും വലിയൊരു ഒരു സംഗീത സംവിധായകൻ എനിക്ക് ഓർമ്മയുണ്ട്, രാജശില്പിയൊക്കെ നടന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ ആയിരുന്നു. ഞാൻ എവിടുന്നോ ഒരു നമ്പർ കിട്ടി, നാനയിൽ നിന്നായിരുന്നു തമിച്ചുകൊണ്ട് ഒരു നമ്പർ കിട്ടി. ഞാൻ മാഷ്ടറെ വിളിച്ച്, ഞാൻ ഇങ്ങനെ വയ്ക്കുന്ന ഇന്നയാളാണ്, കുറേശ്ശെയൊക്കെ പാടും, മാഷിനെ ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചാണ്. എത്ര സ്നേഹമായിട്ട്, അന്നുപോലും എന്നെ അറിയുക പോലുമില്ല അന്ന് മാഷ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മാഷിനെ പരിചയപ്പെടുന്നത്. വളരെ വർഷം രാജശില്പിയുടെ കമ്പോസിങ് നടന്ന സമയത്ത് ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ടാണ്. അതിനുശേഷം നമ്മൾ എത്രയോ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ എത്രയോ ഹിറ്റ് ഗാനങ്ങൾ നമ്മൾ കേട്ടു. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ വലിയൊരു സംഗീത സംവിധായകൻ്റെ ആ ഒരു മനസ്സ്, ആ പച്ചയായ മനുഷ്യൻ്റെ ആ സ്നേഹം നിറഞ്ഞ ആ മാഷിൻ്റെ മനസ്സ് എനിക്ക് അന്ന് കാണാൻ സാധിച്ചു. കാരണം ഞാൻ ചെയ്യേണ്ട കാര്യമാണായിരുന്നത്, പക്ഷേ അത് മാഷത് അറിഞ്ഞ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഫോട്ടോ എടുപ്പിച്ച്, നീ എനിക്കൊരു കോപ്പി എനിക്കും തരണം, ഒരു കോപ്പി നീ എടുത്തോളൂ, എന്നിട്ട് രണ്ടോ മൂന്നോ കോപ്പി എടുത്തിട്ട് നീ ബാക്കിയുള്ള മീഡിയയിൽ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. കാരണം എന്താ വെച്ചാൽ മാഷിനെ പോലുള്ള ആൾ നമ്മൾക്ക് എനിക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കെയർ നന്നായിട്ട് വരണം എന്നുള്ളൊരു തോന്നൽ, ഒരു പാട്ടും തന്ന് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് തന്നു. എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സന്ദർഭമായിരുന്നു. മിഴികളിൽ എന്ന് തുടങ്ങുന്ന ഈ സോങ്ങിന്റെ ഡ്യുവറ്റ് പോർഷൻസ് പാടിയിരുന്നത് ഗായത്രിയാണ്. ഞാനും ഗായത്രിയുമായിട്ട് ചേർന്ന് പാടുന്ന ആദ്യത്തെ ഡ്യുവറ്റ് സോങ് ആണ്. വളരെ മനോഹരമായിട്ട് ഗായത്രി പാടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗായത്രി ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഡ്യുവറ്റ് സോങ്സ് ആയിട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സോങ് റിലീസായി, മൂവി റിലീസായതിനു ശേഷം ഒരു പ്രാവശ്യം ഞാൻ രവീന്ദ്ര മാസ്റ്ററെ കാണാനായിട്ട് രവീന്ദ്ര മാസ്റ്ററെ വീട്ടിൽ ചോദിച്ചു. ഞാൻ ചെല്ലുന്ന സമയത്ത് മാസ്റ്റർ കുറച്ച് സീഡീസ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നീ മാഷ് പറഞ്ഞു, നീ വന്നത് നന്നായി, ഞാൻ ഒരു പാട്ട് നിന്നെ കേൾപ്പിക്കാം, ഒരു പുതിയൊരു പയ്യൻ പാടിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ആരാണോ മാഷ് അത്ര നല്ലൊരു അഭിപ്രായം പറയുന്നത് ആരാണോ എന്ന് വിചാരിച്ചു. മാഷ് സി ഡി പ്ലെയറിലിട്ടു. അപ്പോ നല്ലൊരു പാട്ട്, അതിന്റെ സോങ് പോർഷൻ, അതിന്റെ ലിറിക് പോർഷൻ വന്നപ്പോഴത്തേക്കും ആളാരാന്ന് എനിക്ക് മനസ്സിലായി. ഒരു കിളി പാട്ട് മൂളവേ എന്നുള്ള പാട്ടായിരുന്നു, വടക്കുനാഥനിലെ അതിനുശേഷം റിലീസായ വടക്കുനാഥൻ എന്ന മൂവിയിലെ പാട്ട്. ദാസേട്ടൻ പാടിയ പാട്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല യൂത്ത്ഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതാണ് മാഷ് ഉദ്ദേശിച്ചത്. മാഷ്ക്ക് കുറെ നാളുകൾക്ക് ശേഷം ദാസേട്ടൻ പാടിയതാണ്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം മാഷ് പങ്കുവച്ചതാണ്, പുതിയൊരു വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം വന്നത് ഈ ഗ്രീറ്റിംഗ്സിലെ എൻ്റെ സോങ് ആയിരുന്നു, മിഴികളിൽ നിന്നുള്ള സോങ്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷ് ഇതെന്താ ഈ പാട്ട് ഈ സീഡിൽ? പറഞ്ഞു, എനിക്ക് ആ സിനിമയിൽ ഗ്രീറ്റിംഗ്സ് എന്നുള്ള മൂവിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഈ പാട്ടാണ്. ആ ഒരു സോങ് മാത്രമേ ഞാൻ ഈ സീഡിയിലുള്ളൂ, ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുടെ കളക്ഷനാണ്, അതിൽ ഈ ഒരു പാട്ടുമുണ്ട് എന്ന് മാഷ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ മൊമെന്റ് ആയിരുന്നു. കാരണം എത്രയോ പാട്ടുകൾ ദാസേട്ടൻ, ജയേട്ടൻ, ബാലു സാറ്, ചിത്രചേച്ചി, ജാനകിയമ്മ, എത്രയോ മഹാരഥന്മാർ പാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു പാട്ടും കൂടെ മാഷ്ക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷനിലുണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരം, ഒരു ഭാഗ്യമാണ്. അതിലുപരി മാഷിന് എന്നോടുള്ള ഒരു സ്നേഹം, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം മാഷ്ക്ക് വേണ്ടി ഞാൻ ഒരു ഒരു ഒന്ന് രണ്ട് സോങ്സ് ഒരു ഡിവോഷനിൽ പാടിയിരുന്നു. അതുപോലെ മറ്റൊരു ഡിവോഷനിൽ ഏഷ്യാനെറ്റിന് വേണ്ടി ഒരു കൃഷ്ണൻ്റെ ഒരു സീരിയൽ, ഗുരുവായൂരപ്പൻ്റെ ഒരു സീരിയലിൽ നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാമൊക്കെ പറഞ്ഞൊരു പാട്ട് ഞാനും ഗണേശനും ഗണേശചന്ദ്രനും കൂടെ പാടിയിരുന്നു. ആ പാട്ട് പാടുന്ന സമയത്ത് മാഷ്ക്ക് വയ്യായ്കളുണ്ടായിരുന്നു, കുറച്ചൊക്കെ തൊണ്ടയ്ക്കൊക്കെ വയ്യാറുണ്ടായിരുന്നു. അന്നാണ് ലാസ്റ്റ് ടൈം മാഷിനെ കാണാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ ബാക്കി വെച്ചിട്ട് അദ്ദേഹം മറ്റൊരു സംഗീത ലോകത്തേക്ക് യാത്രയായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും മലയാളികളുള്ളിടത്തോളം കാലം രവീന്ദ്ര സംഗീതം എന്നുള്ളത് ഒരിക്കലും മറക്കില്ല. എന്നും എല്ലാവരുടെയും മനസ്സിൽ മാസ്റ്റർ ജീവിക്കും. ഗ്രീറ്റിംഗ്സ് എന്ന മൂവിയിലെ എൻ്റെ ഡ്യുവറ്റ് സോങ്ങിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.
മറ്റൊരു പാട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.